ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ചോദ്യപേപ്പറാണ്. ഇത് 20-ാമത് നടന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2024 ഈ വർഷത്തെ ചോദ്യപേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഈ ചോദ്യം എന്ന് പറയുന്നത് എന്നാണ് എക്സാം നടന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കും. ഈ എക്സാം നടന്നത് നമ്മുടെ ഫെബ്രുവരി മാസത്തിലാണ്. അപ്പോൾ ഇത് എന്തിൻ്റെ എക്സാം ആണെന്ന് കൂടി പറയാം. വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിൻ്റെ എക്സാം ആണ്. കാറ്റഗറി നമ്പർ 287, 288, 289, 290, 312. ഈ 5 കാറ്റഗറിക്ക് വേണ്ടി നടന്നതാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ എക്സാം ആണ്. അപ്പോൾ ഒരു ഫെബ്രുവരി 10 ആ ഒരു ഡേറ്റിലൊക്കെ നടന്ന ഒരു എക്സാം ആണിത്. അപ്പോൾ ഫെബ്രുവരി 10 ഇതിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീ ഇടുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സിലേക്കും പോകാം. ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്ന ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം 1, 2 ആണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. ഇനി 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ഈ 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ആദ്യമായി വന്നത് പോർച്ചുഗീസുകാർ, യൂറോപ്യന്മാരിൽ പോർച്ചുഗീസുകാർ ആദ്യമെത്തി, പിന്നെ ഡച്ച് എത്തി, ബ്രിട്ടീഷ് എത്തി, ഫ്രാൻസ് എത്തി. അപ്പോൾ ഇവര് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് കേരളത്തിൽ എത്തിച്ചേർന്നത്, യൂറോപ്യന്മാരാണ് വന്നത്. അതായത് ആദ്യ വിദേശികളല്ല, ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. വിദേശികൾ അറബികളൊക്കെയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തുന്നത്. ഇനി ആദ്യം എത്തിയ പോർച്ചുഗീസുകാരനാണ് നമ്മുടെ വാസ്കോഡ് ഗാമ. ഇനി കുളച്ചൽ യുദ്ധം നടന്നത് 1741 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുടെ ഡിലനോയും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ഇനി ഈ ഡച്ചുകാർ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗമാണ്. ഇവർ ഇന്ത്യയിൽ നിന്നും പുറത്താകുന്നത് മാവേലിക്കര ഉടമ്പടി പ്രകാരമാണ്, 1753 മാവേലിക്കര ഉടമ്പടി പ്രകാരം. താഴെ പറയുന്ന സംഭവങ്ങൾ കാലഗണന പ്രകാരം ക്രമീകരിക്കുക. വൈക്കം സത്യാഗ്രഹം 1824 ചാന്നാറിലുള്ള 1859. ഇനി പായം സത്യാഗ്രഹം 1847 സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിൽ 1836 നവംബർ 12. അപ്പൊ എന്തായാലും ചാന്നാറിലകളെയാണ് ഒന്നാമത്. അപ്പൊ പിന്നെ ഇതാണ് ഉത്തരം. 2 കഴിഞ്ഞ് 1 വൈക്കം സത്യാഗ്രഹം, പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം, അത് കഴിഞ്ഞ് പാലിയം സത്യാഗ്രഹം. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി ആണ്. ഇതുവഴി അവധിനെ പിടിച്ചെടുക്കുകയും ചെയ്തു. അവധിന്റെ ഭരണാധികാരിയുടെ ഭാര്യയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായ ബീഗം ഹസ്രത്ത് മഹൽ. ഇനി താഴെ പറയുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് മിതവാദി ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. തീവ്രവാദിയുടെ നേതാവാണ് ബാലഗംഗാധര തിലക്. ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ് തീവ്രവാദി വിഭാഗമാണ് ലാൽ ബാൽ പാൽ. 2 ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം എന്താണ്? ഓപ്പറേഷൻ ബാർബറോസ. ഓപ്പറേഷൻ ബാർബറോസ. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമാണ് കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം കൊൽക്കത്ത. ഭൂമധ്യരേഖയിൽ കൊറിയോളിസിസ് ബലം ഡാഷ് ആണ്. ഉത്തരം 0 ഭൂമധ്യരേഖയിൽ കൊറിയോളിസിസ് ബലം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺസിൻ ക്രോണൈസ്ഡ് ഉപഗ്രഹം ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിൻ കണൈസ്ഡ് ഉപഗ്രഹമാണ് IRS-1A. IRS-1A തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ടുകായലിൽ പതിക്കാത്ത നദി ഏതാണ്? ഭാരതപ്പുഴ അറബിക്കടലിലാണ് പതിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിൽ നിന്ന് അറബിക്കടലിൽ പതിക്കുന്നു. അച്ചൻകോവിൽ, മൂവാറ്റുപുഴ, പമ്പ, വേമ്പനാട്ടുകായലിൽ പതിക്കുന്നു. കേരളത്തിലെ 34 കായലുകളുണ്ട്. ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ടുകായൽ. ഭൂവൽക്കത്തിൽ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ബലം ഏതാണ്?
നമ്മുടെ ഉത്തരം ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രഭാവമാണ് പ്രവാഹം. ഫലക ചലനം, ഫലക ചലനങ്ങൾ ഏതൊക്കെയാണ്? സംയോജക സീമ അല്ലെ, അതൊക്കെയാണ് ഫലക ചലനങ്ങൾ. സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണം എന്താണ്? എൽ നിനോ. അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലെ ഊഷ്മാവ് ഹരിതഗൃഹ പ്രഭാവം മൂലം കൂടുന്നു, ആഗോള താപനത്തിന് കാരണമാകുന്നു. ഇതിന് പ്രധാനി കാർബൺ ഡയോക്സൈഡ്, മീഥേൻ തുടങ്ങിയ വാതകങ്ങളാണ്. ഇത് എൽ നിനോ എന്ന പ്രതിഭാസത്തിലേക്ക് നയിക്കുന്നു. കാറ്റിൽ നിന്നുള്ള ഊർജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം നമ്മുടെ തമിഴ്നാട്. ഇനി കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി എന്താണ്? പി എം ആശ യോജന. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ത്? 1, 2, 3 ഇവയെല്ലാം ശരിയാണ്. ഒന്നെന്ന് പറയുമ്പോൾ ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുവാൻ ഗവൺമെന്റിന് സാധിച്ചു. പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. അപ്പൊ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുവാൻ ഗവൺമെന്റിന് സാധിച്ചു. പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന. ആദ്യ 50 വർഷ കാലയളവിൽ പഞ്ചവത്സര പദ്ധതികളിലെ പൊതുമേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1ഉം 2ഉം ശരി. 1ാം പഞ്ചവത്സര പദ്ധതി 5 പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതത്തിന് വർധനമുണ്ടായി. 6 മുതൽ 8 വരെ പഞ്ചവത്സര പദ്ധതികളില് പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതം കുറഞ്ഞു. അപ്പൊ 1 to 5 പൊതുമേഖല വിഹിതത്തിൽ വർധനവ്, 6 to 8 പൊതുമേഖല മുതൽ മുടക്ക് വിഹിതം കുറയുന്നു. 2018 ജനുവരി ആസ്പിറേഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട് ജില്ല. 1991 പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത്? മുകളിൽ പറഞ്ഞവയെല്ലാം ഉത്തരങ്ങളാണ്. ഇറക്കുമതി കയറ്റുമതിയുള്ള അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതുക, താരിഫ് നിരക്കുകൾ കുറയ്ക്കുക, ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടികൾ ഒഴിവാക്കുക. പുത്തൻ സാമ്പത്തിക നയം നരസിംഹറാവു ഗവൺമെന്റ് ആണ് കൊണ്ടുവന്നത്. ഇറക്കുമതി കയറ്റുമതി അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതി, താരിഫ് നിരക്ക് കുറച്ചു, ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി. താഴെ പറയുന്ന കൽക്കരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? 3 മാത്രം തെറ്റാണ്. കൽക്കരി ആവശ്യം വിതരണത്തേക്കാൾ കുറവാണ്. കൽക്കരിക്ക് നല്ല ആവശ്യമുണ്ട് അല്ലെ? ഉരുക്ക് വ്യവസായത്തിന് വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടി കൽക്കരി ആവശ്യം കൂടി വരുന്നു. വൈദ്യുതീകരണം വർദ്ധിച്ചതോടെ റെയിൽവേയുടെ കൽക്കരി ഉപഭോഗം കുറഞ്ഞു. ഇത് രണ്ടും ശരിയാണ്. റെയിൽവേയിലെ കൽക്കരി ഉപയോഗം കുറഞ്ഞിട്ടുണ്ട്, കാരണം ഇലക്ട്രിക് വൈദ്യുതി ഒക്കെ വന്നു. ഇലക്ട്രിക് വൈദ്യുതി രീതിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ട്രെയിനൊക്കെ വന്നു. എന്നാൽ ഉരുക്ക് വ്യവസായത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും കൽക്കരി ആവശ്യം വരുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനാ സവിശേഷതകളിൽ പെടാത്തത് എന്താണ്? ആദ്യ ലിഖിത ഭരണഘടന, ഏറ്റവും വലിയ ലിഖിത ഭരണഘടന. ഭരണഘടന എഴുതി പൂർത്തീകരിക്കാൻ 3 വർഷം 11 മാസം 18 ദിവസം വേണ്ടി വന്നു. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടികകളുണ്ട്. ഈ 1, 3, 4 സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആദ്യത്തെ ലിഖിത ഭരണഘടനയല്ല, എന്നാൽ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന, എഴുതി തയ്യാറാക്കിയ ഭരണഘടനയാണ്. ഭരണഘടന പൂർത്തീകരിക്കാൻ 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് എടുത്തത്. സ്കൂൾ ബുക്കിൽ 17 ദിവസമാണ് എങ്കിലും ഉത്തരം 18 ഓക്കെ ആണ്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 12 പട്ടികകളാണ് ഉള്ളത്. അപ്പൊ 1, 3, 4 തെറ്റാണ്. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷതയാണ്?
വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെ, ഇത് ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന കാര്യമാണ്. ഇന്ത്യയെ നിർവചിച്ചിരിക്കുന്നത് പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്. സ്ഥിതി സമത്വവും മതനിരപേക്ഷയും 1972 കൂട്ടിച്ചേർത്തതാണ് അല്ലെ. ആമുഖം ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. 1942 ഭരണഘടനാ ഭേദഗതിയാണ്. 1976 ആണ് വർഷം. ഓക്കെ, വർഷം പറഞ്ഞത് തെറ്റുണ്ട്. 1976 ആണ്. 1942 ഭരണഘടനാ ഭേദഗതിയാണ്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഒരു തവണ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് മാത്രമേ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ. സ്ഥിതി സമത്വം മതനിരപേക്ഷ ഈ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തു. സെക്യുലാർ സോഷ്യലിസ്റ്റ് രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നു. ഈ ഓർഡർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം പരമാധികാരമാണ്, അത് കഴിഞ്ഞ് സ്ഥിതി സമത്വം, അത് കഴിഞ്ഞ് മതനിരപേക്ഷ, പിന്നാണ് ജനാധിപത്യം വരുന്നത്, പിന്നാണ് റിപ്പബ്ലിക് വരുന്നത്. ഈ ഓർഡർ ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ആ ഓർഡർ അറിഞ്ഞിരിക്കണം. അഞ്ച് കാര്യങ്ങൾ. ഇനി ചേരുംപടി ചേർക്കുക. ബാലവേല നിരോധനം, സ്വത്തവകാശം, അവസര സമത്വം, വിദ്യാഭ്യാസ മൗലിക അവകാശം. ബാലവേല നിരോധനം കണ്ണും പൂട്ടി 21A അറിയാം. സ്വത്തവകാശം 300A അറിയാം. അവസര സമത്വം എന്ന് പറയുമ്പോൾ 16 ആണെന്നറിയാം. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റി. ഓക്കെ, അപ്പൊ തിരിഞ്ഞു പോയി കേട്ടോ. ബാലവേല നിരോധനമാണ് 24, വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയതാണ് 21A. ക്ലിയർ ആണ്. അപ്പോ ഇത് ഈ വിദ്യ കാണുമ്പോഴേ മറ്റേതാണ്, 21A ആണ്. സ്വത്തവകാശം 300 ആണ്. ബാലവേല നിരോധനമാണ് കാര്യം നമുക്കറിയാം. ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശമാണ് 23ഉം 24ഉം. 1 അടിമത്തം നിരോധിക്കൽ, 24 ബാലവേല നിരോധിക്കൽ. അവസര സമത്വം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തുല്യ അവകാശമാണ് നമുക്ക് ഗവൺമെന്റ് ജോലിയിലൊക്കെ കിട്ടാൻ. അപ്പൊ എന്താണ് വരുന്നത് ഈ ഒരു ഓർഡർ പ്രകാരം? ബി അല്ലേ വരുന്നത്? 4B വരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഉത്തരം. ആൻസർ ബി ആണ്. 1C ആണ് വരുന്നത്, 2A ആണ് വരുന്നത്, 3D ആണ് വരുന്നത്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി. ഏകീകൃത നിയമ സംവിധാനം 44 ശരിയാണ്. മൗലിക കടമകൾ 51, ഹൈക്കോടതി റിട്ട് 226, ഇംപീച്ച്മെന്റ് 61. അപ്പൊ ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് എന്താണ്? ഏകീകൃത നിയമ സംവിധാനം 44 ശരിയാണ്. ഗോവ ഏകീകൃത സംവിധാനം വന്നു. ഇനി ഹൈക്കോടതി റിട്ട് 226 ശരിയാണ് അല്ലെ. സുപ്രീം കോടതിയുടേത് 32ഉം ആണ്. രാഷ്ട്രപതി ഇംപീച്ച്മെന്റ് 61 ശരിയാണ്. മൗലിക കടമകൾ 51A ആണ്. 51 അല്ല, 51A ആണ്. നിർദ്ദേശ തത്വങ്ങളാണ് 51 വരെ വരുന്നത്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തന്റെ അധികാരത്തിൽ പെടാത്തത് ഏതൊക്കെ? നമ്മളുടെ ഉത്തരം സിയും ഡിയുമാണ്. അപ്പീൽ അധികാരവും ഉത്തരവുകൾ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം. തനത് അധികാരത്തിൽ പെടാത്തതാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരവും അപ്പീലിനുള്ള അധികാരവും. എന്നാൽ കേന്ദ്രം സംസ്ഥാനം തമ്മിലുള്ള തർക്കങ്ങൾ തനത് അധികാരത്തിൽ വരുന്നതാണ്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ തനത് അധികാരത്തിൽ വരുന്നതാണ്. അപ്പോ അധികാരത്തിൽ പെടാത്തത് നമ്മൾ കണ്ടു. യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏതാ? യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺട്രി ലിസ്റ്റ്. സംസ്ഥാനങ്ങളുടെ പരിധിയിൽ വരുന്നതാണ്. പൊതുജനാരോഗ്യം യൂണിയൻ ലിസ്റ്റ് ആണ്. മത്സ്യബന്ധനം യൂണിയൻ ലിസ്റ്റ് ആണ്. പിന്നെ പോലീസ് യൂണിയൻ ലിസ്റ്റ് ആണ്. ഓക്കെ, റെയിൽവേ എന്താണ്? സെൻട്രൽ ലിസ്റ്റ് ആണ്. റെയിൽവേ യൂണിയൻ ലിസ്റ്റിൽ, ഓ സംസ്ഥാന ലിസ്റ്റ് ആണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, യൂണിയൻ ലിസ്റ്റ് ആണ്, സോറി. അപ്പോ നമുക്ക് വേണ്ടത് പൊതുജനാരോഗ്യം, പോലീസ്, മദ്യം, ഇതൊക്കെ സംസ്ഥാന ലിസ്റ്റ് ആണ്, സംസ്ഥാന ലിസ്റ്റ് ആണ്. കേന്ദ്ര ലിസ്റ്റ് ആണ് റെയിൽവേ, തപാല്, പിന്നെ സെൻസസ്, ലോട്ടറി, ഇതൊക്കെ യൂണിയൻ ലിസ്റ്റ് അല്ലെങ്കിൽ കേന്ദ്ര ലിസ്റ്റ് ആണ്. യൂണിയൻ ലിസ്റ്റ് അല്ലെങ്കിൽ കേന്ദ്ര ലിസ്റ്റ് ആണ്. പൊതുജനാരോഗ്യം, മത്സ്യബന്ധനം, തദ്ദേശ സ്വയംഭരണം, മദ്യം, ജയില് തുടങ്ങിയവ എന്താണ്? നമ്മളുടെ സംസ്ഥാന ലിസ്റ്റ് ആണ്. ഇനി തുറമുഖങ്ങൾ ഒക്കെ വരുന്നത് എന്താണ്? നമ്മുടെ ഏത് ലിസ്റ്റിൽ വരുന്നു? നമ്മുടെ കൺകറന്റ് ലിസ്റ്റ് ആണ്. വിദ്യാഭ്യാസം, പിന്നെ വരുന്നത് കൺകറന്റ് ലിസ്റ്റിലെ ജനകീയ ആസൂത്രണം, സാമ്പത്തിക ആസൂത്രണം, വന മൃഗങ്ങളുടെ സംരക്ഷണം, കോടതിയുമായി ബന്ധപ്പെട്ടത്, ഇതൊക്കെ കൺകറന്റ് ലിസ്റ്റ് ആണ്. ഇനി ഇന്റർനെറ്റ് ഫെസിലിറ്റി വരുന്നുണ്ട് അതിനകത്ത്. വിവാഹ മോചനം വരുന്നുണ്ട് കൺകറന്റ് ലിസ്റ്റില്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തി. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 91ാം ഭേദഗതിയാണ്. മന്ത്രിമാരെന്ന് പറയുന്നത് 15% ആണ്.
എന്ന് പറഞ്ഞത് 91-ാം ഭേദഗതിയാണ് സ്ഥിരം ചോദ്യമാണ്. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുക. പി കെ തൊങ്കൻ കമ്മിറ്റി എന്ന് പറയുമ്പോൾ തദ്ദേശ സ്വയംഭരണം, ബൽവന്ത് റായും അശോക് മേത്ത കമ്മിറ്റിയും പഞ്ചായത്ത് രാജാണ്, എല്ലാം സിക്വി, അതും പഞ്ചായത്ത് എല്ലാം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടതാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ വർഷം മാത്രമാണ് വേണ്ടത്. ഇതില് ഉത്തരം സിയ. പി കെ തുങ്കൻ കമ്മിറ്റി 1989-ാണ്, ഈ അടുത്ത സമയത്തുള്ളതാണ് തുങ്കൻ കമ്മിറ്റി. ഇനി ബൽവന്ത് റായ് എന്ന് പറയുമ്പോൾ 1957-ാണ് നമ്മുടെ പഞ്ചായത്ത് രാജ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്നത്. അശോക മേത്ത കമ്മിറ്റി 1977-ാണ്, അശോക മേത്ത കമ്മിറ്റി. ഇനി എല്ലാം സിക്വി കമ്മിറ്റി, ഇതാണ് രണ്ട് എന്താണ് എല്ലാം സിക്വി അല്ലേ പറഞ്ഞത്, നമുക്ക് രണ്ട് പൗരത്വം അംഗീകരിക്കാം എന്ന് പറഞ്ഞത്. അപ്പോ എല്ലാം സിക്വി കമ്മിറ്റി വന്നത് 86-ാണ്, 1986. അപ്പൊ ഒരിക്കൽ കൂടി നമുക്ക് പറഞ്ഞു നോക്കാം. പി കെ തുങ്കൻ 1989-ാണ്, ബൽവന്ത് റായ് 57-ാണ്, അശോക് മേത്ത 77-ാണ്, സിക്വി 86-ാണ്. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് കീഴിൽ വരാത്ത സർക്കാർ സ്ഥാപനം ഏതാണ്? എല്ലാം തദ്ദേശ സ്വയംഭരണത്തിന്റെ കീഴിൽ വരുന്ന സംവിധാനങ്ങളാണ്. ശുചിത്വ മിഷൻ, കില, കുടുംബശ്രീ, ഇൻഫർമേഷൻ, കേരള മിഷൻ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം MLA യുടെ പേര്, എല്ലാം തെറ്റാണ്. ഇതൊക്കെ ഒരു ഇച്ചിരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആണല്ലേ. പെട്ടെന്ന് എല്ലാവർക്കും MLA മാരൊക്കെ ഏത് മണ്ഡലത്തിലാണെന്ന് എല്ലാവർക്കും അറിയത്തില്ല, അവരവരുടെ MLA മാരെയൊക്കെ അറിയാന്നല്ലാണ്ട് തൊട്ടടുത്തവരുടെയും കൂടെ അറിയാമായിരിക്കും. അപ്പോ MP രാജേഷ്, കളമശ്ശേരി വി രാജീവ്, ഇതായി പറഞ്ഞിരിക്കുന്ന എല്ലാം തെറ്റാണ്. അടുത്തത് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയ ദിനം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നീ ചോദിക്കാൻ പറ്റുന്ന ഒരു നല്ല ചോദ്യമാണ് ഈ നാരി ശക്തിയുമായി ബന്ധപ്പെട്ടത്. 2023 സെപ്റ്റംബർ 20-ാണ് നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോക്സഭ പാസാക്കിയത്. നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ശരിയായി ക്രമപ്പെടുത്തുക. നമ്മളുടെ ഉത്തരങ്ങൾ 1-ാം വായന, അതിനുശേഷം 2-ാം വായന, ഒരു ചാർട്ടർ ഉണ്ട് സ്കൂൾ ബുക്കിൽ അല്ലെ, 1-ാം വായന, 2-ാം വായന, 3-ാം വായന, 3 വായനകൾ. അവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു, അതാത് അധ്യക്ഷനിലേക്ക് പോകും അല്ലെ, റിപ്പോർട്ടിംഗ് ഘട്ടം. അവർ തീരുമാനിച്ചിട്ട് അടുത്ത കമ്മിറ്റിയിലേക്ക് കൊടുക്കും, കമ്മിറ്റി ഘട്ടം. ഇതാണ് ഉത്തരം, ഓപ്ഷൻ എ ആണ്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള ജോഡി, ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക, മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, കോ വാറന്റോ എന്ത് അധികാരത്തിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മളുടെ സെർഷ്യോറി. സെർഷ്യോറി ഡി, 4 Ds എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര, വൈറ്റമിൻ B3യുടെ അഭാവം. AB രക്തഗ്രൂപ്പ് ഉള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ പ്ലാസ്മയിൽ ആന്റിബോഡിയും എയും ബിയും ഇല്ല, എയും ബിയും ഇല്ല, അതുകൊണ്ടാണ് ഇവരുടെ സാർവിക സ്വീകർത്താവ് എന്ന് പറയുന്നത്. AB ഇല്ല എന്നുണ്ടോ, എല്ലാ ഉത്തരത്തിലും ഉണ്ട്. ഇതിൽ പ്ലാസ്മയാണെന്നും ആന്റിബോഡി ആണെന്നും അറിയാവുന്നവർക്കാണ് മാർക്ക് കിട്ടത്തുള്ളു. ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ഉത്തരം പൊട്ടാസ്യമാണ്. മനുഷ്യരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാട്ടോണിൻ. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് പരിരക്ഷ. 1987 വായു മലിനീകരണം തടയൽ നിയന്ത്രണം ഭേദഗതി നിയമത്തില് ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശബ്ദത്തെയാണ്. ഒരു അത്ലറ്റ് ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു, അപ്പോൾ അതിന്റെ തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമായിരിക്കും. 45 ഡിഗ്രിയിൽ എറിഞ്ഞാൽ തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യം.
ഇനി ബിഇ എന്നത് ഭൂമിയുടെ പലായന പ്രവേഗമാണ്. വിയോ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിന്റെ പരിക്രമണ പ്രവേഗത്തെയും സൂചിപ്പിച്ചാൽ വിഇ എന്നത് റൂട്ട് വിഒ ആയിരിക്കും. ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ വക്രത ആരം 24 സെന്റിമീറ്റർ ആണ്. ഫോക്കസ് ദൂരം എന്താണ്? ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് ആർ ഇസിക്കൾ ടു 2f എന്ന് നമുക്ക് എടുക്കാം. അപ്പൊ എഫ് ആർ ബൈ 2 ആണ്. ഉത്തരം 12 സെന്റിമീറ്റർ. വക്രതാരത്തിന്റെ പകുതിയാണ് ആർ ബൈ 2, 12 സെന്റിമീറ്റർ. താഴെ പറയുന്ന ചന്ദ്രയാൻ 3 മൂന്ന് ലക്ഷ്യങ്ങളിൽ പെടുന്നത്? മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുലവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നു. റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നു. സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നു. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഒന്നും രണ്ടുമാണ്. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടിക ഗ്രൂപ്പ് 6ലാണ്. ഗ്ലാസ് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. ഗ്ലാസ് കർപ്പൂരത്തെ ചൂടാക്കിയാൽ നേരിട്ട് വാതകമാകും. ഇതൊരു എന്ത് പ്രോസസ് ആണ്? സബ്ലിമേഷൻ. പാല് ലാക്റ്റിക് ആസിഡാണ്. 7ൽ താഴെയാണ്. അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാൾസ് നിയമമാണ്. വി പ്രൊപ്പോർഷണൽ ടു ടി ആർ. വോളിയവും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒരു പദാർത്ഥത്തിന്റെ ഭാരം 108 ആണ്. ആ പദാർത്ഥത്തിന്റെ തന്മാത്രയുടെ പിണ്ഡം എത്ര? ഉത്തരം 108 ഗ്രാം ആണ്. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏത് വർഷമാണ്? 2019. പീരിയോഡിക് ടേബിൾ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ആദ്യ ഇന്ത്യക്കാരൻ ഗാന്ധിജി. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ ആരാണ്? നമ്മളുടെ ഉത്തരം നമ്മുടെ കറുത്ത പൊന്നെന്ന് വിളിക്കുന്ന IM വിജയൻ. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് സ്വന്തമാക്കിയത് സലീം കുമാർ ആണ്. നജീബ് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ആടുജീവിതം. സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ ആരാണ്? ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI പഴയ പേരെന്ത്? ഇംപീരിയൽ ബാങ്ക്. എന്താണ് നാഷണലൈസ് ചെയ്തത്? 1955ലാണ്. ഈ ഇംപീരിയൽ ബാങ്ക് സ്ഥാപിച്ച വർഷം 1926 ആണ്. ഇനി ഇംപീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ, 55ലാണ് പേര് മാറ്റുന്നത്. നാഷണലൈസ് ചെയ്യുന്നത് 55ലാണ്. SBI ആണ് നിലവിലെ ഏറ്റവും വലിയ ബാങ്ക്. നിലവിൽ 12 നാഷണലൈസ്ഡ് ബാങ്കിൽ ഒന്നാം സ്ഥാനം SBIക്കാണ്. രണ്ടാം സ്ഥാനം പഞ്ചാബ് നാഷണൽ ബാങ്കിനാണ്. ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകൾ ഇന്ത്യക്കകത്തും ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകൾ വിദേശത്തുമുള്ള ബാങ്ക് SBI ആണ്. ഇസ്രായേലിൽ ബാങ്കിന്റെ ശാഖ ആരംഭിച്ച ആദ്യ ബാങ്ക് SBI ആണ്. പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് എന്നാണ് ഇതിന്റെ ഒരു തീം വരുന്നത്. ഇനി SBI ബാങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ പരസ്യ ചിത്രങ്ങൾ പത്രപരസ്യത്തില് ഉപഭോക്താവ് ആയിട്ട് വരുന്ന ആള് നമ്മുടെ ടാഗോർ, ദേശീയ കവിയായ ടാഗോർ ആണ്. ഇനി നമ്മൾ മാത്സ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഉത്തരങ്ങൾ മാത്രം ഞാൻ ഒന്ന് ടിക്കിട്ട് പോകുന്നു. അടുത്ത ചോദ്യം ബി 53D. മാധ്യം. മാധ്യം എന്ന് വെച്ചാൽ മീൻ സാധാരണ എന്ത് കാണുക, ശരാശരി, എല്ലാം കൂടെ കൂട്ടുക, എണ്ണം കൊണ്ട് ഹരിക്കുക. മീഡിയൻ. മീഡിയൻ എന്ന് വെച്ചാൽ ആരോഹണ ക്രമത്തിൽ എഴുതുക, നടുക്ക് വരുന്ന സാധനമാണ് മീഡിയൻ. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് തുക. അടുത്ത 54 ബി 20 പദങ്ങളുടെ തുക, അടുത്ത 20 പദങ്ങളുടെ തുക തമ്മിലുള്ള വ്യത്യാസം. ഇനി സി അടുത്തത് വേണു തിരക്കിട്ട്. ഇതിന്റെ ഒരു ഡിഫറൻസ് നോക്കിയാൽ തന്നെ ആദ്യത്തെ 20 പദങ്ങളും അടുത്ത 20 പദങ്ങളുടെ വ്യത്യാസം നമുക്ക് കിട്ടാൻ പറ്റും. ഇത് തമ്മിലുള്ള വ്യത്യാസം 6. ഓക്കെ, ഇനി നമുക്ക് 56 സി 3:45. വേണു തിരക്കിട്ട് സിനിമയ്ക്ക് പോകാൻ ഒരുങ്ങുന്നു. സമൂഹത്ത് അനുജനുടേ സമയം നോക്കാൻ ആവശ്യപ്പെട്ടു. കുസൃതിയായ അനുജൻ വേണു മുഖം നോക്കിയ നീലക്കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ നോക്കിയാണ് സമയം 8:15 എന്ന് പറഞ്ഞു. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ വേണു പിന്നിൽ ഭിത്തിയിൽ കണ്ട ക്ലോക്കിലേക്ക് നോക്കി. അപ്പോൾ അയാൾ കണ്ട സമയം 11:60 നിന്ന് കുറയ്ക്കുക. അപ്പൊ യഥാർത്ഥ സമയം കിട്ടും. ഇനി ഇത് ബോർഡ് മാസ് ആണ്. അടുത്തത് അപ്പവും അമ്മവും ഇരട്ടകളാണ്.
അപ്പുവിൻ്റെ വയസ്സ് അമ്മുവിൻ്റെ വയസ്സ് കൊണ്ട് ഗുണിച്ചാൽ അപ്പുവിൻ്റെ വയസ്സിന്റെ 4 മടങ്ങിൽ 4 കുറച്ചത് കിട്ടും. എങ്കിൽ അമ്മുവിൻ്റെ വയസ്സ് 2. അടുത്ത ചോദ്യം ഡി. ഇനി 60-ാമത്തെ ഉത്തരം ഡി. ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ആൻഡ് ദ റെയർലി ആൻസേഴ്സ്. ഉത്തരം ഡസ് ഷി. റെയർലി ആൻസേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഡസ് ഷി റെയർലി വന്നതുകൊണ്ട് നെഗറ്റീവാണ്, പിന്നെ പോസിറ്റീവ്. ഇഫ് ഐ ഡാഷ് ദി പ്രൊജക്ട് ഹെഡ് ഐ കുഡ് ഹാവ്. കുഡ് ഹാവ് എന്ന് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ നമ്മൾ ഹാഡ് പ്ലസ് ഒരു സബ്ജക്റ്റിലേക്ക് പോകാം. നമ്മുടെ ഉത്തരം ഹാഡ് ബീൻ. ഐ ഹാഡ് ബീൻ എന്ന രീതിയിൽ പോകാം. നെവർ ഡാഷ് ഹേർഡ് സച്ച് എ സ്റ്റോറി. നെവർ ഹാവ് ഐ ഹേർഡ് സച്ച് എ സ്റ്റോറി. പാസീവ് നിഹാരിക ക്യാൻ സോൾവ് ദി ക്രൈസിസ്. ഉത്തരം ദ ക്രൈസിസ് ക്യാൻ ബി സോൾവ് ബൈ നിഹാരിക. എവരി വൺ ഓഫ് ദ പ്ലേയേഴ്സ്. എവരി വൺ വന്നാൽ പിന്നെ നമ്മൾ സിംഗുലർ രീതിയിൽ പോകാം. നമ്മളുടെ ഉത്തരം വാസ്. വിച്ച് വേർഡ് ഈസ് മിസ്പെൽഡ്? മിസ്പെൽഡ് വേർഡ് നോക്കുന്നു. പ്രോമെസ്ക്യസ്. ഹീസ് എ ബിഗ് ചീസ്. ഡിയാന told me. Big cheese means an influential person. The thieves plan to dash the bank of Pune. Make away with. She is suffering from thanatophobia. The word thanatophobia means fear of death. The antonym of the word callous is compassionate. ഇനി നമുക്ക് മലയാളമാണ് ലോകസന്ധിക്ക് ഉദാഹരണം. വന്നോ പ്ലസ് ഇല്ല വന്നില്ല. തേർത്തടം ഉണ്മ ആ പ്ലസ് ആൾ അയാൾ അതേ സന്ധിയാണ് ആഗമസന്ധിയാണ്. അപ്പൊ വന്നില്ല തന്നെയാണ് എന്ത് സന്ധി? വന്നോ പ്ലസ് ഇല്ല ഈ ലോപിച്ചു. വന്നോ പ്ലസ് വ വ പ്ലസ് ന പ്ലസ് ഉ ഇല്ല വന്നില്ല. അപ്പൊ ഉ ആണ് ലോപിച്ചത്. വന്നു പ്ലസ് ഇല്ല വന്നില്ല. അപ്പോ ഉ ആണ് ലോപിച്ചത്. നദി എന്ന പദത്തിന് സമാനമായ പദം ഏതാണ്? വാഹിനി, തടിനി, ഇതൊക്കെ എന്താണ്? നദിയ. അപ്പൊ ഇവിടെ ഉത്തരമുണ്ട് എ. ശരിയായ പദം കണ്ടെത്തി എഴുതുക. തിരശ്ചീനമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെ ഉത്തരം ബി. പൂജക ബഹുവചനം താങ്കൾ, മിടുക്കർ, കുട്ടികൾ, വിദ്യാർത്ഥികൾ. ബഹുമാനം വരുന്നത് ആകെ താങ്കളിലേ ഉള്ളൂ. താങ്കളാണ് പൂജക ബഹുവചനം. ഭീഷ്മർ, താങ്കൾ, പിന്നെയോ വൈദ്യർ, ഭീഷ്മർ, ഇതൊക്കെയാണ് നമ്മുടെ പൂജക ബഹുവചനം. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ, ദി ദൃക്ഷു ആണ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾ. പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം എന്താണ്? നമ്മുടെ ഉത്തരം ഓടിക്കുന്നു. ഓടിക്കുന്നു സ്വയം ചെയ്യുകയല്ല, ആരോ ചെയ്യിക്കുകയാണ്. കാണുന്നു സ്വന്തമായി ചെയ്യുകയാണ്. താഴുന്നു കേൾക്കുന്നു ഇതൊക്കെ സ്വന്തമായി ചെയ്യുന്നു. വേറൊരാൾ ചെയ്യിക്കുകയാണെങ്കിൽ പ്രയോജക ക്രിയയാണ് ഓടിക്കുന്നു. ആരോഹണം എന്ന വാക്കിന്റെ വിപരീതമാണ് അവരോഹണം. അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം. വീണ്ടും വീണ്ടും ഓർമ്മിക്കുകയാണ് അയവിറക്കുക. പഴയ കാര്യങ്ങൾ ഇങ്ങനെ അയവിറക്കും. വിൺ പ്ലസ് തലം വിണ്ടലമാണ്. താഴെ തന്നിരിക്കയിൽ പുല്ലിംഗ ശബ്ദം കണ്ടെത്തുക. അവൾ, മകൾ, സമർത്ഥ, ഇത് ഇത്രയും സ്ത്രീലിംഗമാണ് മിടുക്കൻ. അൻ ശബ്ദമാണ് പുല്ലിംഗം. ഇനി ഇവരുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് വരുന്നത്. നമുക്ക് വേണ്ട പല കാര്യങ്ങളും ഇതിനകത്ത് കാണാൻ സാധ്യതയുണ്ട്. കണ്ട് ഇതൊക്കെ നമുക്ക് വേണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടക്കുന്നത് ഏത് വിധം? ഉത്തരം വികിരണം, റേഡിയേഷൻ. പിന്നെ നമുക്ക് വേണ്ട ഒരു സാധനം, ഗാർഹിക പാചക സിലിണ്ടറിൽ നിന്ന് LPG ലീക്ക് ആയാൽ ഏത് ഗന്ധം കൊണ്ടാണ് തിരിച്ചറിയുന്നത്? നമ്മുടെ ഉത്തരം മെർകാപ്റ്റൻ അല്ലെങ്കിൽ ഈഥൈൽ നീത്തിയോൾ എന്നതാണ്. ഫസ്റ്റ് എയ്ഡ് CPRന്റെ ഫുൾ ഫോം എന്താണ്? കാർഡിയോ പൾമണറി റിസൈറ്റേഷൻ. CPR നൽകുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ശരിയായ ശ്വാസോച്ഛ്വാസം രക്തയോട്ടം പുനഃസ്ഥാപിക്കുക. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുന്നു, മറ്റേ ഭാഗം വളഞ്ഞിരിക്കുകയും ചെയ്യുക. ചോക്കിങ്ങിന്റെ ലക്ഷണമായി പ്രകടിപ്പിക്കുവാൻ സാധ്യതയില്ലാത്ത കാര്യം എന്താണ്? കൈകാലുകളിൽ നീർക്കെട്ട് പ്രകടമാകുക. ശരിയല്ലാത്തത് എന്ത്? ശരീരത്തിൽ പൊള്ളലേറ്റാൽ കുമിളകൾ അടിയന്തിരമായി പൊട്ടിച്ചു കളയുക എന്നുള്ളത് തെറ്റാണ്. പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യണം? സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകേണ്ടതാണ്. മുറിവിൽ രക്തസ്രാവം ഉള്ള പക്ഷം വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് മുറിവുള്ള ഭാഗത്ത് അമർത്തി പിടിക്കണം.
അസ്ഥിഭംഗം സംഭവിച്ചാൽ പലക പോലെ ബലമുള്ള വസ്തു പരിക്കേറ്റ അനങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഹൃദയത്തിന്റെ സാധാരണ ചലനക്രമം വീണ്ടെടുക്കുന്നതിന് സഹായകരമായ ഉപകരണമാണ് AED. ഇതിന്റെ ശരിയായ രൂപം എന്താണ്? ഓട്ടോമാറ്റിക്കൽ എക്സ്റ്റേണൽ ഡെഫിബ്രില്ലേറ്റർ. ഇനി എപ്പിഗ്ലോട്ടിസിന്റെ ധർമ്മം എന്താണ്? ഭക്ഷണം, വെള്ളം, ശ്വാസതലത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയും, അടയും, പെട്ടെന്ന് അടയും. താഴെക്കൊടുത്തതിൽ പാമ്പുകടി ഏറ്റതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ? മേൽ കാണിച്ചതെല്ലാം ലക്ഷണങ്ങളാണ്. പാമ്പ് പല്ലുകൾ ഇറങ്ങിയ പാട്, കടിയേറ്റ ഭാഗത്ത് ഭയങ്കര വേദന, ചുറ്റും നീർക്കെട്ട്, ചുമപ്പ് നിറം, മനം പുരട്ടൽ, ഛർദി. മുറിവിൽ നിന്ന് രക്തം ശക്തിയായി പുറത്തേക്ക് തെറിക്കുകയും കടും ചുവപ്പ് നിറമാണ് എങ്കിൽ ഏതുതരം രക്തസ്രാവത്തെ സൂചിപ്പിക്കുന്നു? ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവം. ഇനി മനു തന്റെ കമ്പ്യൂട്ടറിൽ പൂർത്തീകരിച്ച് വെച്ച നിർണായക ഒരു ഔദ്യോഗിക റിപ്പോർട്ട് മനുവിന്റെ അനുമതി ഇല്ലാതെ കണ്ടെത്താനും നശിപ്പിക്കാനും വേണ്ടി മനുവിന്റെ സഹപ്രവർത്തകൻ മീനു ശ്രമിക്കുന്നു. ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് മറ്റൊരു സഹപ്രവർത്തകനായ വരുണാണ്. മീനു മനുവിന്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ച ഔദ്യോഗിക റിപ്പോർട്ടിൽ വൈറസ് കലർത്തി നശിപ്പിച്ചു. ഇവിടെ മീനുവും മരുണും ചെയ്ത കുറ്റം എന്താണ്? കുറ്റം എന്താണെന്ന് ചോദിച്ചാല് ഉത്തരം കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയ്ക്ക് നാശനഷ്ടം വരുത്തി വെക്കുക. ബാങ്ക് ഉദ്യോഗസ്ഥ എന്ന വ്യാജനെ മുതിർന്ന പൗരനെ വിളിച്ച് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും സ്വകാര്യ വിവരങ്ങളും ഫോൺ മുഖേനയും ഇമെയിൽ മുഖേനയും ചോർത്തിയെടുത്തു. ശേഷം മുതിർന്ന പൗരന്റെ അക്കൗണ്ടിൽ നിന്നും 71,000 രൂപ ഡെബിറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ നടന്ന കുറ്റകൃത്യം എന്താണ്? തിരിച്ചറിയൽ അൽമോഷണം അഥവാ ഐഡന്റിറ്റി തഫ്റ്റ് ആണ്. ഇനി നമ്മൾ പറയാത്ത ചോദ്യങ്ങളുണ്ട്. ഐഡന്റിറ്റി തഫ്റ്റ് ഒക്കെ ചോദിക്കുന്നതാണ് നമ്മളുടെ കോമൺ എക്സാംസിന്. താഴെ കൊടുത്തിരിക്കുന്നത് പെട്രോളിൽ തീപിടുത്തത്തെ കൈകാര്യം ചെയ്യുന്ന ഉചിതമായ എക്സ്റ്റൻഷൻ മീഡിയം ഏതാണ്? പെട്രോളിൽ ഉണ്ടാകുന്ന തീപിടുത്തം കൈകാര്യം ചെയ്യാന് പദം ഫോമ. പോർട്ടബിൾ ഫയർ എക്സ്റ്റൻഷൻ പാസ് പൂർണ്ണരൂപം എന്താണ്? പുൾ, എയിം, സ്ക്വീസ് ആൻഡ് സ്വീപ്പ്. താഴെ കൊടുത്തതിൽ MSDS പൂർണ്ണരൂപം എന്താണ്? മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. ഇനി നമുക്ക് 81 മുതൽ നോക്കാം. 81-ന്റെ ഉത്തരം ജലമാണ്. ഫയർ ട്രയാംഗിൾ കൺസെപ്റ്റ് ഘടകം ഓക്സിജൻ, ഇന്ധനം, താപമാണ്. ശരി ഏതാണ്? ശരി, ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാണ്. ഒരു യൂണിറ്റ് മാസത്തിലുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയരുന്നതിന് ആവശ്യമായ താപത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇത് എല്ലാവർക്കും വേണ്ടതാണ്, വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ ഇത്തരം വിശിഷ്ട താപനില സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഫ്യുവൽ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതിയുടെ പേരെന്ത്? ഫ്യുവൽ ഇല്ലാതാക്കുന്ന സ്റ്റാർവേഷൻ രീതിയാണ്. ഇപ്പൊ എല്ലാ ചോദ്യങ്ങളും ഇനി ഒരെണ്ണം കൂടെ ഉണ്ടോ? അല്ല, എല്ലാം നമ്മൾ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇപ്പൊ ക്ലാസ് ഫോളോ ചെയ്യുന്നവർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒക്കെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.